സ്വീറ്റ് സ്മെൽ, നല്ല മുല്ലപ്പൂവിന്റെ മണം അല്ലേ മല്ലികേ? എന്താ, എന്നോട് ക്ഷമിക്കണം. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, അതിനൊക്കെ മുമ്പ് ക്ഷമിക്കണമെന്ന് പറഞ്ഞ നമുക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. അതെന്താ? ഞാൻ വേറൊരാളുടെ കാമുകയാണ്. നോക്കി, ഭാര്യയുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാര്യങ്ങൾ കിള്ളിക്കിള്ളി ചോദിച്ച് ആദ്യ രാത്രി തന്നെ അലമ്പാക്കാൻ ശ്രമിക്കുന്ന ചില വിഡ്ഢി ശിരോമണികളുണ്ട്. പക്ഷെ ഞാൻ ആ ടൈപ്പല്ല. പാസ്റ്റ് ഇസ് പാസ്റ്റ്, കഴിഞ്ഞല്ല നമുക്ക് മറക്കാം. എനിക്കതിന് കഴിയില്ല. എന്നാ നിനക്കിത് കല്യാണത്തിന് മുമ്പ് പറയാറുന്നില്ലേ? എനിക്കൊരു കാമുകനുണ്ടെന്ന് അറിഞ്ഞ എന്റെ ചേട്ടന്മാരും അച്ഛനും അദ്ദേഹത്തെ വെറുതെ വിടില്ല. ആരാണ് അയാള്? ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ, പേര് മധു. ശരി ശരി, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ വരെ നീ ഒരുത്തന്റെ കാമുകിയായിരിക്കാം, പക്ഷെ ഇപ്പൊ നീ എന്റെ ഭാര്യ. ഞാൻ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കും. എങ്കിൽ പിന്നെ നീ എന്തിനെ കല്യാണത്തിന് സമ്മതിച്ചേ? കല്യാണം കഴിഞ്ഞ് ചേട്ടന്റെ അടുത്ത് വിവരം പറഞ്ഞ ചേട്ടൻ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുമെന്ന് കരുതി. നീ എന്തൊക്കെയാ പറയണേ? കല്യാണം കഴിച്ച പെണ്ണിനെ ആദ്യ രാത്രി തന്നെ കാമുവിന്റെ കൂടെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാ നിന്റെ അച്ഛനും അങ്ങളമാരും എന്നെ വെറുതെ വിടുവോ? എന്തായാലും എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല. ഞാൻ ഗർഭിണിയാണ്. ദയവേ തന്നെ പറഞ്ഞുവിടണം. എന്നെ കൊണ്ടുപോകാനായിട്ട് മധുവേട്ടൻ പുറത്ത് ഓട്ടോറിക്ഷ ആയിട്ട് വെയിറ്റ് ചെയ്യ. ഞങ്ങൾ ഒന്നായി ജീവിക്കാൻ അനുവദിക്കണം. ഞാൻ കാലു പിടിക്കാം. ഉപഹാരം ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരൻ എന്ത് പറഞ്ഞു? എന്റെ അമ്മാവന്റെ മോളായിരുന്നു ആ കുട്ടി. ചെറുപ്പത്തിൽ എനിക്ക് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടതാ ഒരു അപകടത്തില്. പിന്നെ അമ്മാവൻ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം. പക്ഷേ അവര് ഈ വിവരം അറിഞ്ഞപ്പോ ആകെ പ്രശ്നമായി. ഞാൻ നന്ദിയോട് കാണിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് തല്ലി. അവസാനം എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. നാട്ടുകാരുടെ മുമ്പില് ഭാര്യയെ കാമുകന് ദാനം ചെയ്ത കോമാളിയായി. ഒടുവിൽ അച്ഛന്റെ ഒരു പരിചയക്കാരനാ എനിക്ക് ആശ്രയം തന്നത്, ഒരു പാവം പാചകക്കാരൻ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ ഈ നിലയിലെത്താൻ. സാറിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. സ്വന്തക്കാരെന്ന് പറയാനും എനിക്ക് വേറെ ആരുമില്ല. ഇതൊന്നും അറിയാതെയാ രാധിക എന്നെ ഇഷ്ടപ്പെടുന്നത്. സാറ് തന്നെ രാധിയെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഇല്ല മോനെ, ഒരധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തതാണ് ഞാൻ. നുണ പറയാത്ത കുട്ടികളെ എനിക്ക് ജീവന് തുല്യ. നിനക്ക് വേണമെങ്കിൽ ഇത് മറച്ചു വെക്കായിരുന്നു. അതിന് തയ്യാറാകാത്ത നിന്റെയും മനസ്സുണ്ടല്ലോ, അത് മതി എനിക്ക്. ഒരു പുരുഷവിദ്വേഷിയെ പോലെ വളർന്ന എന്റെ മകൾക്ക് ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നി എന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടെ ഭാഗ്യാ. അത് നിന്നെ പോലെ ഒരാളാവുമ്പോ ആ ഭാഗ്യം ഇരട്ടിയായി. എന്നാലും ഒരെന്നാലും ഇല്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ ഇത് തെറ്റുകാരനുമല്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിന്റെ ഗൗരവം അവൾ മനസ്സിലാക്കുമ്പോ ഒരു തമാശ കഥ പോലെ നമുക്ക് തന്നെ ഇത് അവളോട് പറയാടോ? ഈ വിവരങ്ങളൊക്കെ ആ പെണ്ണിന്റെ അച്ഛനെ അറിയിച്ചിട്ടും അയാളത് ആ പെണ്ണോട് പറയാതിരുന്നു തെറ്റല്ലേ? പണ്ട് കഴിഞ്ഞ സംഗതിയല്ലേ, അത്ര പ്രശ്നമാക്കണ്ടെന്ന് അങ്ങനെ കരുതി കാണും. ഏയ്, അങ്ങനെയൊന്നല്ല. നല്ല തങ്കം പോലത്തെ ചെക്കനെ 10 പൈസ ശ്രീധരന് കൊടുക്കാതെ കിട്ടിയപ്പോ അങ്ങനെ മറന്നുപോയി കാണു. അത് തന്നെ. ഇനിയിപ്പോ ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് ആ പെണ്ണാണ്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമേ ഡൈവേഴ്സിന് ഹർജി കൊടുക്കാവൂ. പക്ഷേ ഈ കേസിലത് ബാധകമല്ല. നേരത്തെ ഒരു കല്യാണം കഴിക്കുകയും ആ വിവരം മറച്ചു വെച്ച് വേറൊരു പെൺകുട്ടിയെ താലി കെട്ടുകയും ചെയ്താൽ അത് ഗുരുതരമായ കുറ്റമാണ്. മാത്രമല്ല, ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുകയും ആ ബന്ധം നിയമപരമായി വേർപെടുത്താതിരിക്കുകയുമാണെങ്കിൽ രണ്ടാമത്തെ വിവാഹത്തിന് നിയമസാധുതയില്ല. പക്ഷെ ഇതൊക്കെ വേണോ കുട്ടി? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. നോ സെച്ച് ചീറ്റിംഗ്. ഒരു സെക്കൻഡ് വൈഫ് ആയിരിക്കാൻ ദയവ് ചെയ്ത് സാറിനെ നിർബന്ധിക്കരുത്. സത്യത്തിൽ ഞാൻ ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് രാധിക സാറിന്റെ മകളാണെന്ന് മനസ്സിലായത്.
സാറിന്റെ ശിഷ്യന്മാരാണെന്ന് പറയാൻ ഞങ്ങൾക്കെല്ലാം എന്ത് അന്തസ്സാണെന്നോ? എന്നിട്ടും അവസാനം വരെ രാധിക സാറിന്റെ പേര് മറച്ചു വെച്ചു, അതെന്താണ് സർ? രാമേന്ദ്രൻ അറിയാലോ, സ്വന്തം മക്കളോടെന്ന പോലെയല്ലേ ശിഷ്യന്മാരോടും ഞാൻ പെരുമാറിയിട്ടുള്ളൂ. എന്നിട്ടും എന്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റുപറ്റി. പക്ഷെ ആ ചെറുപ്പക്കാരൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. സാറ് പറഞ്ഞു വരുന്നത്, ഒരു കല്യാണം നടക്കാൻ വേണ്ടി ആയിരം നുണകൾ പറയുന്ന ഈ കാലത്ത് എല്ലാം തുറന്നു പറഞ്ഞ് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവാകാനാണ് ഗോപാലകൃഷ്ണൻ ശ്രമിച്ചത്. എന്നാലും സാറ് രാധികയോട് ഇക്കാര്യം പറയണമായിരുന്നു. പൊതുവെ ആൺകുട്ടികളോട് പുച്ഛമായിരുന്ന രാധികയുടെ മനസ്സിൽ അവൾ സ്വയം പ്രതിഷ്ഠിച്ചതാണ് ഗോപാലകൃഷ്ണനെ. ഒരിക്കലും തനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നടന്ന അവൾക്ക് ഒരു ചെറുപ്പക്കാരനോട് ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ സ്വാർത്ഥനായി. കഴിഞ്ഞതൊക്കെ അറിഞ്ഞാൽ അവൾ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാടോ ഞാനെല്ലാം മറച്ചു വച്ചത്. തെറ്റായി എന്നിപ്പൊ മനസ്സിലായി. എനിക്ക് ഒരപേക്ഷയുണ്ട്. എന്താ സർ? ഈ കേസുമായി അവൾ വേറൊരു വക്കീലിനെ തേടി പോകരുത്. പോയാൽ ആ ചെറുപ്പക്കാരൻ ചെയ്യില്ലോ. ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. അച്ഛന് വേറൊരു ഭാര്യ ഉണ്ടെന്നറിഞ്ഞ അമ്മ വെറുതെ ഇരിക്കോ? അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോളെ അമ്മ ആള് കൊള്ളാലോ. അവളെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നതിന് പകരം സപ്പോർട്ട് ചെയ്യാ. അവള് ചെയ്താൽ എന്തടി തെറ്റ്? ഞാനാണ് അവന് മോന്തക്കിട്ട് രണ്ടു കൊടുത്തേ. അമ്മേ, അന്ന് ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും സാറിനോട് തുറന്നു പറഞ്ഞല്ലേ. എന്നിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടേണ്ടി വന്നു. അവർക്ക് പറഞ്ഞിരിക്കാൻ വീണ്ടും ഓരോ കാരണങ്ങളായി. ഞാൻ വേറൊന്നും ഞാൻ സാറിനെ കുറ്റപ്പെടുത്തിയതല്ല, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അറ്റ്ലീസ്റ്റ് കാര്യങ്ങളൊന്ന് കേൾക്കാനുള്ള സന്മനസ്സിലും കാണിക്കാൻ പറയാം രാധികോട്. ഗോപാലകൃഷ്ണൻ ഞങ്ങൾ ന്യായീകരിക്കല്ല, അവൻ ചെയ്ത് തെറ്റന്നെയാ. രാധികയുടെ അച്ഛനോട് അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്നത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. എനിക്കും അതന്നെ പറയാനുള്ളത്. താൻ അറിയാത്ത ഒരു രഹസ്യവും തന്റെ ഭർത്താവിനുണ്ടാവരുതെന്ന് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അതിനിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, കാര്യങ്ങളൊക്കെ രാധികയ്ക്ക് ബോധ്യപ്പെട്ടതല്ലേ. പാവം, അവന്റെ ഇപ്പോഴത്തെ കോലം കണ്ട ആർക്കായാലും സങ്കടം വരും. അതിന് രാധിക വരില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ രാധികേ? എടാ, ഈ ഫ്ലാറ്റിലെ മുഴുവൻ പെണ്ണുങ്ങളും നിന്റെ ആരാധകരായത് എങ്ങനെയാ? നിന്റെ പാചക നൈപുണ്യം കൊണ്ട് രുചിയായ ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കാൻ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഏത് ഭാര്യയെ എന്ത് കോംപ്രമൈസിന് തയ്യാറാവും? നിനക്കറിയോ, ഒരു സ്ത്രീയുടെ മനസ്സിലേക്കുള്ള എളുപ്പ വഴി അവളുടെ നാവിലൂടെയാ. നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയുണ്ടല്ലോ, അത് അവളെ ഇവിടെ കെട്ടിയിടും. ശരിയാ, ഞാനന്ന് ലിഫ്റ്റിൽ വെച്ചുണ്ടാക്കിയ ബിരിയാണി കഴിച്ചോണ്ടായിരിക്കും അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയത്. ആഹാ, എങ്കിൽ പിന്നെ വേറൊന്നും ആലോചിക്കണ്ട, നീ വെപ്പ് തുടങ്ങിക്കോ. അമ്മയോട് ക്ഷമിക്കും മോനെ, നീ എങ്ങനെ രക്ഷപ്പെടും? ഒച്ചോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, വേണ്ട, ഞാൻ ഈ സ്ഥാനത്ത് എടുത്ത് പുറത്തേക്കും പോവാ. എന്നിട്ട് വേണം നല്ല വണ്ടി കയറി ഞങ്ങൾ സമാനം പറയാൻ. എടുത്തോട്ട് പോടാ, ഞാൻ എവിടെ കൊണ്ടുപോവാ? എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലേക്കാ? അതിന്റെ അല്ല. എന്റെ ചേട്ടാ, എനിക്ക് കുട്ടികളുണ്ടാവാറായിട്ടില്ല. എന്റെ താനാണല്ലേ? അയ്യോ, അതല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാലേ ഉള്ളൂ. ഭാര്യ ആണെങ്കിൽ പണി വീട്ടിൽ പോയിരിക്കാം, അതിന്റെ ഇടയിൽ അവിടെ നിന്ന് എങ്ങനെ ഒരു കുറുത്തക്കെട്ട കൊച്ച്? ചേട്ടാ, ഇതെന്റെ കൊച്ചല്ല. എന്റെ കൊച്ചല്ല അല്ലേ? എന്നാലും അനാഥാലയത്തിനും കൊണ്ടാക്കണോ? പിന്നെ ഈ കൊച്ചിനെ ഈ പരിസരത്തെങ്ങാനും ഇട്ടാലുണ്ടല്ലോ, തന്റെ കൈയും കാലും ഒടിച്ച് ചവിട്ടിക്കൂട്ടി ചിരട്ടയിലാക്കി പുഴയിൽ ഒഴുക്കും. അനാഥാലയ്ക്ക് അനാഥാലയം പോട്ടാ. നീങ്ങി കൊച്ച്. ആരെപ്പോ ഒന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ കുട്ടി അവരോട് പറഞ്ഞുവിടാം.
എനിക്ക് യാതൊരു പരാതിയില്ല. പിന്നെ അതുവരെ അത്യാവശ്യത്തിന് ദാ ഈ പണം മുഴുവൻ വെച്ചോളൂ. അതുപോലെ എന്താ ആവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മടിക്കണ്ട, എന്റെ ഫോൺ നമ്പർ. അയ്യോ, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ, എന്ന് ഞാൻ പറട്ടെ. എന്നെ നോക്കി ചാച്ചാന്നൊക്കെ വിളിച്ച് അച്ഛനാക്ക നോക്കല്ലേ കൊച്ചെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ അമ്മയോട് ചോദിച്ചോളാം പറയായിരുന്നു ഞാൻ കൊച്ചിനോട്. ചോദിച്ചോളൂ അമ്മയോട് ചോദിച്ചോളൂ. ആ പോയത് നിന്റെ അച്ഛനാണെന്ന് നിന്റെ അയാളുടെ മുഖം കണ്ടാൽ അറിയത്തില്ലേ? ആഹാ, രാധിക വന്ന് കയറിയ സമയം എത്ര കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു ഗോപാലകൃഷ്ണൻ. അതാണ് ഈ മനപ്പുറത്ത് എന്ന് പറയുന്നത്. അയാള് തന്ന നമ്പർ തന്നെയാണല്ലോ ഇത്, ആരും എടുക്കുന്നില്ലല്ലോ. ഹലോ, ഹലോ, ഗോപാലകൃഷ്ണന്റെ വീടല്ലേ? അതെ. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. എന്താ കാര്യം? ഇത് സെന്റ് മേരീസ് ഓർഫനേജിൽ നിന്നാ. കുറച്ചു മുമ്പ് ഗോപാലകൃഷ്ണൻ അയാളുടെ കുട്ടി ഇവിടെ ഏൽപ്പിച്ചിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കാമോന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഹലോ, എന്തു പറ്റി? ഹലോ. അതെ, ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിട്ട് കുറെ നേരമായി. നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അത് പറ. നിങ്ങൾ ആരാ? എങ്ങനെ ഉണ്ടായാലും സംരക്ഷിക്കാൻ കുറെ അനാഥാലയങ്ങളുണ്ടല്ലോ. മനസ്സിലായല്ലോ, ഗോപാലകൃഷ്ണൻ ഒരു കുട്ടിയുണ്ടെന്ന്. എന്താ എല്ലാരും കൂടെ? മോളെ, ആ കുട്ടിയുടെ കാര്യത്തിൽ ഗോപാലകൃഷ്ണൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയല്ല. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നില്ലെങ്കിൽ നീ ഇവിടെ തന്നെ കഴിയാനാ ഭാവം? നാളെ നിന്റെ അനിയത്തിക്കൊരു അലവന വന്നാൽ നീ കാരണം അത് മുടങ്ങരുത്. മേനോൻ സാറിന്റെ മക്കൾ താൻ തോന്നികളാണ്. ഒരുത്തി കണ്ടില്ലേ, കല്യാണം കഴിച്ച് അയച്ചിട്ടും സ്വന്തം വീട്ടിൽ വന്നിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ ഒരാൾ പെണ്ണനടിച്ചു വരുവോ? അവളുടെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും നീ തിരിച്ചു പോയേ പറ്റൂ. അച്ഛൻ പറഞ്ഞ ശരിയാ മോളെ, പക്ഷെ നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം നിന്റെ കൂടെ. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പട്ടാളം വന്നാലും ഒരു ചുക്കും നടക്കില്ല.